രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു വാർത്ത നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ നിങ്ങളെല്ലാവരും കേട്ടിരിക്കും. ആ വാർത്ത മറ്റൊന്നല്ല, കേരളത്തിലെ KPCC അധ്യക്ഷൻ പ്രമുഖ രാഷ്ട്രീയ നേതാവുമായിട്ടുള്ള കെ സുധാകരൻ്റെ വസതിയിലും ഓഫീസിലും അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തും കേരള ഹൗസിൽ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ ഓഫീസിലും അവിടെ നിന്നെല്ലാം ആഭിചാരം അഥവാ കൂടോത്രം കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. ഇതിൻ്റെ ചില വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ചർച്ച ചെയ്യുന്നത്. മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. രാഷ്ട്രീയത്തിലും വാണിജ്യ വ്യവസായ മേഖലകളിലും ഔദ്യോഗിക തലത്തിലും കുടുംബത്തും വിദ്യാഭ്യാസ മേഖലയിലും സൗഹൃദങ്ങളിലും എന്നുവേണ്ട എല്ലാ ഭാഗങ്ങളിലും ഇന്ന് ഇത്തരം ബ്ലാക്ക് മാജിക് അഥവാ മാന്ത്രിക കർമ്മങ്ങളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. അതിനെക്കുറിച്ച് പല വീഡിയോകളും ചെയ്യുമ്പോൾ പലരും പറയാറുണ്ട്, ഈ ആധുനിക കാലത്ത് ഇതെല്ലാം സാധ്യമാണോ, ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളല്ലേ എന്ന് ചോദിക്കുന്ന പല ആളുകളുടെയും മുന്നിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയ മേഖല തന്നെ ഞെട്ടുന്ന തരത്തിലായിട്ട് കെ സുധാകരൻ്റെ ഔദ്യോഗിക വസതി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണൂരിലുള്ള വീട്, അദ്ദേഹത്തിൻ്റെ KPCC ഓഫീസ്, ഡൽഹിയിലുള്ള ഓഫീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില തകിടുകൾ കണ്ടെടുത്തു എന്നുള്ളതാണ് വാർത്തകളിലൂടെ നമുക്കറിയാനായിട്ട് സാധിച്ചത്. ആ വാർത്ത വിശകലനം ചെയ്ത് ഇത് മാന്ത്രികനെന്ന നിലക്കും ജ്യോതിഷം നിലക്കും അതിൽ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള വാർത്താമാധ്യമങ്ങളിലൂടെ വന്ന ചില കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചത് KPCC ഓഫീസിലെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടത്തിൻ്റെ ഉള്ളിൽ ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിൻ്റെ മേശയുടെ ഉള്ളിൽ നിന്ന്, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം നേരത്തെ താമസിച്ചു കൊണ്ടിരുന്ന വീടിൻ്റെ അടുക്കള പ്രദേശത്തോ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വവസതിയുടെ കന്നിമൂലയിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ തകിടുകൾ കിട്ടിയതായിട്ട് വാർത്തകളിലൂടെ വന്നത്. ഈ മേഖലയിലുള്ള ഒരാളെന്ന നിലക്ക് ആ കിട്ടിയ സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിലൂടെ നമ്മളൊന്ന് ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് മാത്രം വിശദീകരണം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത് കിട്ടിയ ഒരു സാഹചര്യം ഇങ്ങനെയാണ്. അതായത് ആദ്യം കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് എങ്ങനെ നിന്നോ KPCC ഓഫീസിൽ നിന്നോ കണ്ട് ഇത് കണ്ടെടുത്തു, അല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കണ്ട് കണ്ടെടുത്തിരുന്നു. അത് കണ്ടെടുക്കാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് നിരന്തരമായ ശാരീരിക അസ്വസ്ഥതകൾ ഇങ്ങനെ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തോ പ്രശ്നം വയ്ക്കുകയോ ജ്യോതിഷനെ കണ്ട് കണ്ട സമയത്താണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യവും സാധ്യതയും പറയുന്നതും. അത് ഒരു സ്ഥലത്ത് നിന്ന് ആദ്യം കണ്ടെടുക്കുന്നു, അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. വീണ്ടും അങ്ങനെ ഒരു ആചാര്യനെ കാണുന്നു, ആ ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം വീണ്ടും പ്രശ്നങ്ങൾ വയ്ക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ വച്ചതിൽ നിന്നിട്ട് വീണ്ടും മറ്റ് ചില സ്ഥലങ്ങളിൽ കൂടി ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതും. അങ്ങനെ ചെയ്തിട്ടുള്ള കണ്ടെടുത്ത സാധനങ്ങൾ, അത് പ്രധാനമായും ഒന്ന് തെയ്യത്തിൻ്റെ, അതായത് തെയ്യത്തിൻ്റെ തല, അതുപോലെ തന്നെ ശരീര അവശിഷ്ടങ്ങൾ, രുദ്രാക്ഷം, അതായത് ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ, അതായത് നമ്മൾ പറയുന്ന കയ്യ് കാല് ഒക്കെയുള്ള തകിടുകൾ, പിന്നെ അതിലൊക്കെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ തെയ്യത്തിൻ്റെ തല, ഇവയെല്ലാമാണ് ഇവ കണ്ടെടുത്തത്. അത് പല പല പ്രദേശങ്ങളിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പ്രധാനമായിട്ടും അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ കണ്ടെടുത്തതിൻ്റെ വിശ്വാസ്യതയോ മറ്റു കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ പ്രത്യേകിച്ച് കടക്കുന്നില്ല. ഞാനവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്, അത് കണ്ടെടുത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഇങ്ങനെയായിരിക്കാം. അതായത് നമ്മളൊരു ആ സമയത്ത് ആ വാർത്ത കണ്ട ആ ഒരു സമയത്തുള്ള ഉദയാരൂഢം വച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് വച്ച ആരാണ് എന്നുള്ളത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതായത് നമുക്ക് കിട്ടിയ രാശി ഗുളികൻ ഉദിച്ചിരിക്കുന്ന ചിങ്ങൻ രാശിയായിരുന്നു. ആ രാശിയുടെ ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും, ആറാം ഭാവാധിപത്യം വച്ച് ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാശിയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് സന്തത സഹചാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഏഴാം ഭാവം എന്ന് പറയുന്നത് സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ, അതുപോലെ സുഹൃത്ത്, അഭ്യുദയാംശി തുടങ്ങിയ അല്ലെങ്കിൽ സഹപ്രവർത്തകൻ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗം ആളുകളെയാണ്. അതുപോലെ ഭാര്യാസ്ഥാനമൊക്കെ ഉണ്ട്, എന്നാലും ഇതിനകത്ത് നമുക്ക് വരുന്നത് ആ പ്രദേശത്താണ്. അപ്പോൾ അങ്ങനെ ആറാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്ന ഒരു രാശി ഏഴാം ഭാവത്തിലേക്ക് വന്നേക്കുകയും ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ഒന്നായി തന്നെ തീരുകയും ചെയ്യുന്ന ശനിയെ കൊണ്ട് നോക്കുമ്പോൾ തീർച്ചയായും നമുക്ക് കാണാനായിട്ട് സാധിച്ചത്
അത് സന്തത സഹചാരിയായി കൂടെയുള്ള ഒരാൾ തന്നെയായിരിക്കണം ഈ ഒരു കർമ്മം ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ്. മാത്രമല്ല അത് ചെയ്ത കർമ്മസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ആറാം ഭാവത്തിൻ്റെ കർമ്മസ്ഥാനത്തെ കൊണ്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരാൾ തന്നെ ആയിരിക്കാം ഇത് തന്നെ എല്ലാം ചെയ്തിരിക്കുന്നതും ഈ തെയ്യത്തിൻ്റെയും മറ്റുമൊക്കെ ഒരു വരുന്ന കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും മലബാർ പ്രദേശത്ത് നിൽക്കുന്ന മാന്ത്രികരായിട്ടുള്ള ആളുകളായിരിക്കാം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സാധ്യത കൂടുതൽ ഉള്ളത് എന്നുകൂടി തന്നെ ആണ്. കൂടാതെ അതിൻ്റെ ബാധാരാശിയായിട്ടുള്ള ചൊവ്വ സ്വക്ഷകർ തന്നെ നിൽക്കുന്ന ഒരു രാശി കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്ന വീടിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ വീടുമായിട്ടും ഓഫീസുമായിട്ടൊക്കെ വളരെ ആത്മബന്ധം പുലർത്തുന്ന കുടുംബ സുഹൃത്ത് എന്നൊക്കെ നമുക്ക് പറയാവുന്ന വീട്ടിലേതെങ്കിലും സമയത്ത് കയറി ചെല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെയുള്ളൊരു കർമ്മം ചെയ്യാനുള്ള സാധ്യതയെന്ന് ആ സമയത്തെ ഒരു ഉദയരാശി കൊണ്ട് പ്രശ്നം വെച്ചതല്ല, പ്രശ്നം വയ്ക്കാനുള്ള ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിന് ഉള്ള ഒരു പ്രച്ഛകനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ആ സമയത്ത് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയ ഉദയരാശി, അപ്പോൾ ഉദിക്കുന്ന രാശിയെ കൊണ്ടാണ്. അപ്പോൾ ഉദയത്തിൽ ചിങ്ങൻ രാശിയിൽ ആ സമയത്ത് ഉണ്ടാകുന്ന ഗുളിക, അപ്പോൾ അതുകൊണ്ട് തന്നെ മാരകമായി ശാരീരിക വൈഷമ്യങ്ങൾ ഉണ്ടാകാനും യാത്രാവേളയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ വളരെ നിൽക്കുകയാണ്. ആ അപകടങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ മുറിവുകളും കാര്യങ്ങൾ ഏൽക്കാനും അതുമൂലം ഒരുപാട് നാൾ കിടപ്പിലാകേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും മറ്റുമൊക്കെയാണ് ആ ഒരു രാശി കൊണ്ട് നമുക്ക് ആ സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ പ്രധാനമായി ഇവിടെ നോക്കുന്നതല്ല, ഇങ്ങനെ ഈ ഒരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആളുകൾക്ക് അത്ര അവബോധമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലരും പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രത്തെ വിശ്വസിക്കുന്നവരും മറ്റുമൊക്കെ ഇതിനെ കളിയാക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും കെ സുധാകരനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം കണ്ടെടുത്ത സ്ഥിതിക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരും ഇതിനെതിരെ പ്രതികരിക്കുന്നതെല്ലാവരും കണ്ടു. കേരളം ഇങ്ങനെ ആഭിചാരത്തിൻ്റെയൊക്കെ നാടായിട്ട് മാറുവാണ്. കേരളം ആഭിചാരത്തിൻ്റെ നാടായിട്ട് മാറുകയല്ല, കേരളത്തിൽ പണ്ട് മുതലേ ആഭിചാര പ്രവർത്തനങ്ങൾ നിലനിന്നിരുന്നു, അത് ഇന്നും നിലനിൽക്കുന്നു. പണ്ട് കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരുന്നെങ്കിൽ ഇന്നും വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കോർപ്പറേറ്റ് മത്സരങ്ങളിൽ പോലും ഇതുപോലെ ആഭിചാര കർമ്മങ്ങളും ഒക്കെ വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടം തന്നെയാണ്. ആധുനികവൽക്കരിച്ച ആഭിചാര പ്രവർത്തനങ്ങളും ആഭിചാര കർമ്മങ്ങളും ഒക്കെ നിർബാധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ പലപ്പോഴും ഏറ്റവും പ്രഗത്ഭന്മാരായി എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ കേരളത്തിൽ തന്നെയാണ് മാന്ത്രിക കർമ്മങ്ങളിലുള്ളത്. കൂടാതെ ആസാമിലെ ഒരു പ്രത്യേക പ്രദേശത്തും ഇത്തരം മാന്ത്രിക കുലങ്ങളുണ്ട്. എന്നാലും കേരളത്തിൽ തന്നെ, കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഈ മാന്ത്രിക കർമ്മങ്ങളുടെ ഈറ്റില്ലം എന്ന് പറയാവുന്ന സാധിക്കുന്നത്. അപ്പോൾ ഇന്നും ഇത് എല്ലാ മേഖലകളിലും ഉണ്ട്. ഇത് പുച്ഛിക്കുന്നവരുടെ വീട്ടിലും അല്ലെങ്കിൽ കളിയാക്കുന്നവരുടെ വീട്ടിൽ പോലും ശ്രദ്ധിച്ചാൽ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ, ഇത് ഏതൊരു മേഖലയിലാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല, പലപ്പോഴും ഇത് കണ്ടെടുത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ഒരു സംശയവും അല്ലെങ്കിൽ ഒരു അത്ഭുതങ്ങളൊക്കെ നമ്മൾ കൂറുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വളരെ പണ്ട് മുതലേ പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും അതുപോലെ തന്നെ ഏതെങ്കിലും അധികാര കൈമാറ്റ സമയങ്ങളിലൊക്കെ ഇത് നിലനിന്നിരുന്ന രാഷ്ട്രീയത്തിൽ അത് വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട് ഇന്നും എന്നുള്ളതാണ്. ഇന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ എല്ലാം ഒരു അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെയൊക്കെ കാര്യം കൊണ്ടായിരിക്കാം അദ്ദേഹമാണ് ഇതിന് മുൻകൈ എടുത്തത് ഇത് കണ്ടുപിടിക്കാനായിട്ട് എന്നാണ് വാർത്താമാധ്യമങ്ങളിലൂടെ അറിയാൻ സാധിച്ചത്. അപ്പോൾ വിശ്വാസം ഉള്ളവരെ ഇല്ലാത്തവരെയും ഇത് ഒരുപോലെ ബാധിക്കുന്നു. പക്ഷേ വിശ്വാസമുള്ളവർക്കാണെങ്കിൽ അത് ഇങ്ങനെയൊരു വിഷയങ്ങൾ വരുമ്പോൾ തിരിച്ചറിയാനായിട്ട് അവർ ജ്യോതിഷന്മാരെ കാണുകയും അതിനെ പ്രതിവിധി ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസമില്ലാത്തവരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അവരുടെ ജീവിത കാലഘട്ടം മുതൽ വരെയും ഇതിങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു കേരളത്തിൽ തന്നെ ഇതൊരു വലിയൊരു വാർത്തയാകുന്ന ഒരു കൂടോത്രം അല്ലെങ്കിൽ വലിയൊരു വാർത്തയാകുന്ന ആഭിചാര കർമ്മം അതിന് സാക്ഷിയാകാനും ദൃക്സാക്ഷിയാകാനൊക്കെ ഈ ഒരു രാഷ്ട്രീയ പ്രമുഖ നേതാവിനെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെങ്കിൽ നേതാവ് തന്നെ അതിനൊരു വിധേയനായി. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ആ ശാരീരിക അസ്വസ്ഥതകൾ വല ചികിത്സ കൊണ്ട് മാറാതെ ആയ സമയത്താണ് ഇങ്ങനെയൊരു കാര്യങ്ങൾ നോക്കുന്നത്. നോക്കിയ സമയത്താണ് ഇങ്ങനെയൊരു വിഷയം അവരുടെ എല്ലാം ശ്രദ്ധയിൽ പെട്ടത് എന്നും ആ വിഷയം ഇത് ഇങ്ങനെ നിർബാധമുണ്ട് എന്നുള്ളതാണ് ഞാനും നിങ്ങളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. കാരണം നമ്മുടെ ഇടയിലുമൊക്കെ ഇത്ര വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാം, പലപ്പോഴും കുടുംബ തകർച്ച, അതുപോലെ തന്നെ ജോലി, വിവാഹം, ദാമ്പത്യം, അതുപോലെ രാഷ്ട്രീയ മേഖലകൾ, സാമൂഹ്യ മേഖലകൾ തുടങ്ങിയ പല വിഷയങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്ന പല കാര്യങ്ങൾക്കും പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം സാധ്യത ഇങ്ങനെ ഉണ്ടാകുന്ന പെട്ടെന്ന് തകർച്ചയ്ക്ക് കാരണം പലപ്പോഴും ഇത്തരത്തിലുള്ള കർമ്മങ്ങളായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്തേ.
ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.